ഞാൻ സുധ ഉണ്ണികൃഷ്ണൻ. IBC 2020 ലൈവ് ന്യൂസ് ബുള്ളറ്റിനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 20 മണിക്കൂറിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ മലയാളി യുവാവിനെ ആൾക്കൂട്ടം അടിച്ചുകൊന്നു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി ദീപുവാണ് കൊല്ലപ്പെട്ടത്. മോഷ്ടാക്കളാണെന്നാരോപിച്ചാണ് ദീപുവിനെയും കൂട്ടാളി അരവിന്ദിനെയും ജനക്കൂട്ടം ആക്രമിച്ചത്. അരവിന്ദിനെ ജിയാപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെയാണ് സംഭവത്തിന്റെ തുടക്കം. മോഷ്ടാക്കളെന്നാരോപിച്ച് ഒരു സംഘം ഗ്രാമവാസികൾ ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരെയും പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തിരുവനന്തപുരം കാരക്കോണത്ത് 51-കാരിയുടെ മരണം കൊലപാതകമെന്ന് പോലീസ്. മരിച്ച ശാഖയെ ഭർത്താവ് അരുൺകുമാർ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അരുൺ കുറ്റം സമ്മതിച്ചു. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മരണത്തിൽ ദുരൂഹത സംശയിച്ച് ഭർത്താവിനെ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കാഞ്ഞങ്ങാട് കല്ലൂരാവി അബ്ദുൾ റഹ്മാൻ ഔഫ് വധക്കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസിലെ 2 പ്രതികളുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഔഫിന്റെ വധത്തിന് പിന്നിൽ ഉന്നത ഗൂഢാലോചന നടന്നതായി മന്ത്രി KT ജലീൽ ആരോപിച്ചു. അബ്ദുൾ റഹ്മാൻ ഔഫിന്റെ കൊലപാതകത്തിൽ ഉൾപ്പെട്ട 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഡൽഹിയിൽ മാസ്ക് നിർമ്മാണ യൂണിറ്റിൽ അഗ്നിബാധ. മായപുരിയിൽ പ്രവർത്തിക്കുന്ന മാസ്ക് നിർമ്മാണശാലയിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. 3 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും ഒരാൾ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന അസംസ്കൃത വസ്തുക്കൾക്ക് തീപിടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കാർഷിക ബില്ലിനെതിരെ പ്രമേയം പാസാക്കുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ അനുമതി നൽകി ഗവർണർ. ദിവസങ്ങളായി സർക്കാരും ഗവർണറുമായി നിലനിന്ന പ്രതിസന്ധിയാണ് ഇതോടെ പരിഹരിക്കപ്പെടുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് ക്ഷണിക്കാനെത്തിയ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനുമായി നടന്ന ചർച്ചയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സമ്മേളനത്തിന് അനുമതി നൽകിയത്. സമ്മേളനത്തിന് അനുമതി നൽകണമെന്ന് സ്പീക്കറും ചർച്ചയ്ക്കിടെ ഗവർണറോട് ആവശ്യപ്പെട്ടു. കാർഷിക നിയമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി കർഷകർ ഡൽഹി അതിർത്തികളിലെത്തിയിട്ട് 1 മാസം പിന്നിടുമ്പോൾ പുതിയ നീക്കവുമായി കേന്ദ്ര സർക്കാർ. അടുത്ത 1-2 വർഷം നിയമം പരീക്ഷിക്കാമെന്നും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ പിൻവലിക്കാമെന്നുമാണ് സർക്കാർ കർഷക സംഘടനകളെ അറിയിച്ചത്. എന്നാൽ നിയമം പിൻവലിക്കാതെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങില്ലെന്ന നിലപാടിലാണ് അതിശൈത്യത്തിനിടയിലും കർഷകർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടനം മോശമായതിനെ തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഏതാനും മാറ്റങ്ങൾ വരുത്തി മുഖം രക്ഷിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതിന്റെ ആരംഭമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനെ ഉടൻ തന്നെ തീരുമാനിക്കും. ഉമ്മൻചാണ്ടിക്കാണ് ആദ്യ പരിഗണന. പാർട്ടിയിലെ ഒരു വിഭാഗം തന്നെ പ്രതികൂട്ടിൽ നിർത്തുന്നുവെന്ന് കാട്ടെ VS ശിവകുമാർ MLA KPCC പരാതി നൽകി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ തന്റെ സ്വാധീനം തകർക്കാനാണ് ശ്രമം. ഇതിനുവേണ്ടിയാണ് BJP ബന്ധം ആരോപിക്കുന്നത്. തെറ്റായ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി വേണമെന്നും VS ശിവകുമാർ മീഡിയവണ്ണനോട് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയുടെ കേരള രാഷ്ട്രീയത്തിലേക്കുള്ള മടങ്ങിവരവ് വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നത് ഏറെ ദൗർഭാഗ്യകരമെന്ന് RSP നേതാവ് ഷിബു ബേബി ജോൺ. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ തഴക്കവും പഴക്കവും ചെന്ന അനുഭവ സമ്പന്നനായ ഒരു നേതാവാണ് കുഞ്ഞാലിക്കുട്ടി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെപ്പോലൊരു ട്രിബിൾ ഷൂട്ടർ കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമാണെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി MP സ്ഥാനം രാജിവെച്ച് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള തീരുമാനത്തിൽ ലീഗിനുള്ളിൽ അസ്വാരസ്യം. യൂത്ത് ലീഗ് നേതാക്കളാണ് ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളോട് അതൃപ്തി അറിയിച്ചത്. യുവാക്കൾക്ക് അവസരം നൽകി CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ജനസമ്മതി നേടിയെടുക്കവേ ഓരോ തെരഞ്ഞെടുപ്പിലും ഒരേ നേതാവ് തന്നെ മാറി മാറി സ്ഥാനാർത്ഥിയാകുന്നത് പാർട്ടിക്ക് തിരിച്ചടി നൽകുമെന്ന് യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ KM ഷാജി MLA തന്നെ പരോക്ഷ വിമർശനവുമായി എത്തിയത് ലീഗിനുള്ളിലെ അസ്വസ്ഥത വെളിവാക്കുന്നതാണ്. കേരളത്തിൽ ഇന്ന് 3527 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 63 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3106 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 324 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ഇന്ന് 21 മരണങ്ങളാണ് കോവിഡ് മൂലം സ്ഥിരീകരിച്ചത്. ബ്രിട്ടനിൽ നിന്ന് വന്ന 8 പേർക്ക് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി. ജനിതകമാറ്റം സംഭവിച്ച വൈറസാണോ എന്ന് പരിശോധിക്കാൻ സ്രവം പൂനെയിലേക്ക് അയച്ചു. അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ വ്യക്തമാകാനുണ്ടെന്നും കേരളത്തിൽ കോവിഡ് രോഗികളിൽ വർധന ഉണ്ടായെന്നും എന്നാൽ ഉണ്ടാവുമെന്ന് കരുതിയത്ര വർധതയില്ലെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. കോഫി പോസ്റ്റർ പ്രതികളെ കാണാനെത്തുന്നവർക്കൊപ്പം കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വേണ്ടെന്ന ജയിൽ DGP ഉത്തരവിനെതിരെ കസ്റ്റംസ് കോഫി പോസ്റ്റർ സമിതിക്ക് പരാതി നൽകി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരെയുള്ള കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ആരോപിച്ചാണ് കസ്റ്റംസ് നീക്കം. ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി കസ്റ്റംസ് ഉടൻ കോടതിയെയും സമീപിക്കും. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കണ്ണൂർ ജില്ലയിൽ UDF വിടാനൊരുങ്ങുന്നു.
മുന്നണിയിൽ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഇതോടെ ജില്ലയിൽ 2 ബ്ലോക്ക് പഞ്ചായത്ത് അടക്കം 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ UDFന്റെ ഭരണസാധ്യതകൾ മങ്ങി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും തീർത്ഥാടകരെ നിയന്ത്രിച്ചും ശബരിമലയിൽ മണ്ഡലപൂജ നടന്നു. പൂജകൾക്ക് തന്ത്രി കണ്ഠരര് മഹേശ്വരര് നേതൃത്വം നൽകി. വൈകിട്ട് തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ചടങ്ങുകൾ പൂർത്തിയാക്കി നട അടയ്ക്കുന്നതോടെ ഈ വർഷത്തെ മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനമാകും. കോവിഡ് പ്രതിസന്ധിയിൽ മറികടന്ന് നൂൽ കയറ്റുമതി പുനരാരംഭിച്ചു. ബാലരാമപുരത്തെ ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ കോവിഡ് പ്രതിസന്ധി മറികടന്ന് അഭിമാനകരമായ നേട്ടം കൈവരിച്ച് മുന്നോട്ട്. വീഡിയോ കാണാം. കൈത്തറിയുടെ നാടായ ബാലരാമപുരത്തെ ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടെ കെടുകാരിച്ചറിയാൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നെയ്തുകൂട്ടേണ്ടി വന്ന സ്ഥാപനം. അടച്ചുപൂട്ടാൻ തീരുമാനിച്ച ആ സ്ഥാപനം പുതിയ കരുത്തോടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ഇടത് സർക്കാരിന്റെയും വ്യവസായ വകുപ്പിന്റെയും കാര്യക്ഷമതയുള്ള ഇടപെടലിലൂടെ കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്തും അഭിമാനകരമായ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കരുത്താർജ്ജിച്ചിരിക്കുന്നു ഇന്ന് ഈ സ്ഥാപനം. ട്രിവാൻഡ്രം സ്പിന്നിംഗ് മില്ലിന്റെ കോട്ടൺ നൂൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്താണ് പുതിയ കാൽവയ്പ്പിന് തുടക്കമിട്ടത്. 19,200 കിലോ നൂൽ തായ്ലന്റിലേക്ക് സ്ഥാപനം കയറ്റി അയച്ചു. ഇതുവരെ 44 നൂല് ചൈന, തായ്ലന്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് തൂത്തുക്കുടി തുറമുഖം വഴി കയറ്റി അയച്ചിട്ടുണ്ട്. അടച്ചുപൂട്ടാൻ നടപടിയായിരുന്ന മില്ലിന്റെ അതിഗംഭീര തിരിച്ചുവരവാണ് ദക്ഷിണാശക്തിയോടെയുള്ള വ്യവസായ വകുപ്പിന്റെ ഇടപെടലിലൂടെ സാധ്യമായിരിക്കുന്നത്. ജീൻസ്, ബെഡ്ഷീറ്റ് തുടങ്ങിയവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പരുത്തി നൂലാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതര സ്പിന്നിംഗ് മില്ലുകളിലെ കോട്ടൺ അവശിഷ്ടങ്ങളിൽ നിന്നാണ് നൂലുകളുടെ നിർമ്മാണം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വിപുലമായ നവീകരണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയത്. ഇതിനായി 4.5 കോടി രൂപ സർക്കാർ നൽകി. പ്രവർത്തനരഹിതമായിരുന്ന യന്ത്രങ്ങൾ പുനഃക്രമീകരിച്ചു. തേയ്മാനം വന്ന യന്ത്രങ്ങൾ മാറ്റി സ്ഥാപിച്ചു. കഴിഞ്ഞ ബജറ്റിൽ 7.5 കോടി രൂപയാണ് സർക്കാർ ഈ സ്ഥാപനത്തിനായി അനുവദിച്ചത്. അതിലൂടെ ഉൽപാദനം കൂടുകയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടെയാണ് വിദേശ ഓർഡറുകൾ ട്രിവാൻഡ്രം മില്ലിനെ തേടിയെത്തിയത്. വിദേശത്ത് നിന്ന് കൂടുതൽ ആവശ്യക്കാർ എത്തുകയും ചെയ്തിരിക്കുന്നു. നവീകരണത്തിന് ശേഷം ഉൽപാദന മികവിലേക്ക് എത്തിയ സ്ഥാപനത്തിൽ 680 റോട്ടറുകൾ പ്രവർത്തിപ്പിച്ച് ദിവസം 3 ടണ്ണോളം ഉൽപാദനം നടത്തുന്നുണ്ട്. വെറും 8 ദിവസം കൊണ്ടാണ് 19,200 കിലോ നൂൽ ഉൽപാദനം പൂർത്തിയാക്കാനായത്. സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും കരാർ തൊഴിലാളികളും ഉൾപ്പെടെ 60 പേർക്ക് ജോലി ലഭിക്കുന്ന സ്ഥാപനം കൂടിയാണ് ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ. എല്ലാം ശരിയാക്കുമെന്നത് LDFന് വെറും തെരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമായിരുന്നില്ല, അത് ഈ നാടിന് നൽകുന്ന ഉറപ്പാണ് എന്ന് ലാഭത്തിലേക്ക് മുന്നേറിയ ഈ സ്ഥാപനത്തെയും ചൂണ്ടിക്കാണിക്കാനാകും.